ഗൈസ്, ഇന്ന് നമ്മൾ കാനഡയിലെ ഒരു സിറ്റിസൺഷിപ്പ് സെറിമണിയാണ് കാണാൻ പോകുന്നത്. നമ്മുടെ എമിൽ ബ്രോ നമ്മുടെ പല വീഡിയോയിലും വന്നിട്ടുണ്ട്, എമിൽ ബ്രോയുടെ സിറ്റിസൺഷിപ്പ് സെറിമണിയാണ്. അപ്പോൾ സെറി IRCC ഓഫീസിൽ വെച്ച് നടക്കുന്നത്. ആക്ച്വലി എമിൽ ബ്രോയുടെ ഫാമിലി ഇവിടെ ഇല്ല, അവർ വെക്കേഷന് പോയേക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എമിൽ ബ്രോ അങ്ങ് വരും, ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇനിയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ആക്ച്വലി ഇന്ന് നല്ലൊരു നല്ല വെതറാണ്, ഇതുവരെ സണ്ണൊന്നും റൈസ് ആയില്ല, ചെറിയൊരു മഴയ്ക്കുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യത്തെ സമ്മർ മൊത്തത്തിൽ പാളിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. എമിൽ ബ്രോ സൂപ്പർ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. എമിൽ ബ്രോ അങ്ങനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വിട്ടുകൊടുക്കുകയാണ് ഗൈസ്, കനേഡിയൻ ആകുകയാണ്, പക്കാ കനേഡിയൻ. നമുക്ക് ഗൈസ് രാവിലെ ഞാൻ വിചാരിച്ച അത്ര ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. എനിവേസ് ഇച്ചിരി നേരത്തെയാണ്, കുഴപ്പമില്ല, എനിവേസ് ലേറ്റ് ആകാതിരുന്നാൽ മതി. രാവിലെ റേഡിയോ ഓൺ ചെയ്തപ്പോഴാണ് ഗൈസ് ആ സാഡായിട്ടുള്ള ന്യൂസ് കിട്ടിയത്. നമ്മുടെ ജെനിഫർ ലോപ്പസ് ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിവേസ് നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ സാഡായിട്ടിരിക്കേണ്ട ടൈം അല്ലല്ലോ, എമിൽ ബ്രോയുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കേണ്ട ടൈമാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊക്കെയൊക്കെ മറക്കാം, ഫുള്ളി എമിൽ ബ്രോയുടെ സിറ്റിസൺഷിപ്പ് അത് തന്നെയായിരിക്കും ഇന്നത്തെ ഫുൾ ഫോക്കസ്. പിന്നെ എമിൽ ബ്രോയുടെ ഫാമിലി ഇവിടെ ഇല്ല, അതാണ് എമിൽ ബ്രോ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം. പക്ഷേ എമിൽ ബ്രോയ്ക്കൊരു കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഒന്നും നമുക്ക് വീഡിയോ ആഡ് ചെയ്യാനൊക്കത്തില്ല, എന്നാലും ഫാമിലിയുടെയൊക്കെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എമിൽ ബ്രോ വളരെ ഹാപ്പി ആയിരിക്കും ഈ വ്ളോഗ് കാണാൻ വേണ്ടി. അപ്പോൾ എമിൽ ബ്രോ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, സിമ്പിൾ ഡ്രസ്സ് ധരിച്ചാൽ വരുന്നതെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് വാൻകൂവർ ട്രാഫിക് ഉണ്ട്, ടുവേർഡ്സ് സെറി അത്രയും ട്രാഫിക് ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു വാൻകൂവറിൽ വർക്ക് ചെയ്യുന്നവർ സെറി ലാംഗ്ലിയിലൊക്കെ താമസിക്കുന്നവർ കാണുമല്ലോ. എനിവേസ് നല്ല വെതറാണ്, വലിയ ചൂടും ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ മഴ പെയ്യാതിരുന്നാൽ മതി. അങ്ങനെ ഗൈസ് ഇതാണ് IRCC ഓഫീസ്. ഈ വന്നിരിക്കുന്നവരൊക്കെ സിറ്റിസൺഷിപ്പിൻ്റെ സെറിമണിക്ക് വന്നവരാണ്. എമിൽ ബ്രോ കറക്റ്റ് വെയിറ്റിംഗ് ആണ്, എന്നെ കറക്റ്റ് പോസ്റ്റ് ആക്കിയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. കറക്റ്റ് സമയത്തിന് വന്നില്ലെങ്കിൽ ഇനി അവൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വരെയും ക്യാൻസലാകും. ഗൈസ് നമ്മുടെ എമിൽ ബ്രോ വരുന്നുണ്ട്, വളരെ സിമ്പിൾ ഡ്രസ്സ് ധരിച്ചാ. ടൈല് ബ്രോ ഇത് വീരിക്കുന്നത് മീൻ മേടിക്കാൻ വരുന്ന ലാഘവത്തോടെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വരുന്നത്. ചില സമയത്തിനൊക്കെ വന്നിവിടെ ഇവിടെ എല്ലാത്തിനും അകത്ത് കയറ്റി. എക്സൈറ്റഡ് ആണോ ബ്രോ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഏറെ തന്നെ വയ്യ. എന്നാ ചെല്ലേ ആദ്യം എന്താ നോക്കാം. അവിടെ ഇവിടെ രജിസ്ട്രേഷൻ പ്രോസസ് എന്താന്ന് എന്നെ കൂടെ കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ എമിൽ ബ്രോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഗിവപ്പ് ചെയ്ത് കനേഡിയൻ ആകുമോ? അങ്ങനെ ഗൈസ് ഗസ്റ്റിനെ ആദ്യം കയറ്റി, ഞാനേതായാലും ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഓത്തെടുക്കുന്നവർ അവിടെ ഒരു ഫ്ലാഗും ഒരു ബുക്ക്ലെറ്റും വെച്ചിട്ടുണ്ട്. എന്തോ ആ ബുക്ക്ലെറ്റ് ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെ ജഡ്ജ് ഇരിക്കും, ഇവരിവിടെ ഒരു പ്ലഡ്ജ് എടുക്കും, പിന്നെ അത് കഴിഞ്ഞ് കനേഡിയൻ നാഷണൽ ആന്തം പാടും, അങ്ങനെ സിറ്റിസണാവും. പിന്നെ കനേഡിയൻ ഫ്ലാഗ് കാണിക്കുന്നുണ്ട്, ജഡ്ജൊന്നും വന്നിട്ടില്ല, ആളുകളൊക്കെ വരുന്നേ ഉള്ളൂ. എന്താ അതറിയത്തില്ല, ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടൊരു 10-15 മിനിറ്റായി. എമിൽ ബ്രോ ഇതുവരെ അവരകത്തോട്ട് കയറ്റിയിട്ടില്ല, എന്തെങ്കിലും വള്ളിയുണ്ടോ അതിന് വരുന്നതെന്ന് അറിയാം. ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, ഫുഡ് കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് പേടിച്ചു. പക്ഷേ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, ഫോൺ കോൾസ് അല്ലെങ്കിൽ ഫോൺ സൈലൻ്റ് ആക്കിയിടണമെന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. എനിവേസ് ഗസ്റ്റൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ നടുഭാഗത്ത് കാൻഡിഡേറ്റ്സ് ലൈക്ക് ഓർത്തെടുക്കാൻ വന്നവർ ഗസ്റ്റിന് ഇരിക്കാൻ കൊടുക്കുന്ന സൈഡിൽ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും എമിൽ ബ്രോ ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്, എന്താ വള്ളിയെന്ന് അറിയത്തില്ല. ആ ഗൈസ് എമിൽ ബ്രോ എത്തി, ഇതോ അതിലെ വലിഞ്ഞു കയറി വരുന്നുണ്ട്. ബി ജി വഴി മാസ് എൻട്രിയാണ് ഗൈസ്. എത്തിയിട്ടുണ്ട്, നമ്മളെ ഇതുവരെ കണ്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇവിടെ എല്ലാവരും സിമ്പിൾ ഡ്രസ്സ് ധരിച്ചാണ് ഇരിക്കുന്നത്, എമിൽ ബ്രോ മാത്രമേ ഉള്ളൂ ടൈയും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രിവിലേജ് എമിൽ ബ്രോയ്ക്ക് കാണും. ഗൈസ് എംപ്റ്റി സീറ്റ്സ് ഒക്കെ ഫില്ല് ആയിക്കൊണ്ടിരിക്കുക, നമ്മൾ എമിൽ ബ്രോ ഇവിടെ ഇരിപ്പുണ്ട്. എമിൽ ബ്രോയോട് ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, എമിൽ ബ്രോ എക്സൈറ്റഡ് ആണ്? സൂപ്പർ എക്സൈറ്റഡ് ആണ് ഗൈസ്.
ഗൈസ് ജഡ്ജ് വന്നു. ജഡ്ജ് വന്നപ്പോഴത്തേനും എല്ലാവരും എണീറ്റ് വന്നു. പുള്ളിക്കാരി നല്ല പ്ലസന്റ് ഫേസ്, സ്മൈലിംഗ് ഫേസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എമിൽ ബ്രോയ്ക്ക് എന്താ ഒരു അല്പം ടെൻഷൻ ഉള്ളത് പോലെ ഉണ്ട്. In accordance with the provisions of the Citizenship Act, it is my privilege to present to you these candidates. I swear that I will be faithful, that I will be faithful, and bear true allegiance, and bear true allegiance to His Majesty, to His Majesty, King Charles III, King Charles III, King of Canada, King of Canada, His heirs and successors, His heirs and successors, and that I will. ഗൈസ് അങ്ങനെ ഇവിടുത്തെ പ്ലഡ്ജൊക്കെ കഴിഞ്ഞു. ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും പ്ലഡ്ജ് എടുത്തു. പിന്നെ ഇനിയിപ്പോൾ അവർക്കൊരു ഓർഡർ ഉണ്ടാകും. ഓർഡർ അനുസരിച്ച് അവർ കനേഡിയൻ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുവാണ്. എമിൽബ്രോ ഇവിടെ ഇരിപ്പുണ്ട്, ഇപ്പോൾ പ്രൗഡ് കനേഡിയനാണ്. അപ്പോൾ കനേഡിയൻ ആയപ്പോഴത്തേക്കും എമിൽബ്രോയുടെ മൊത്തം ആറ്റിറ്റ്യൂഡൊക്കെ കയറി തുടങ്ങി. അപ്പോൾ അവരിപ്പോൾ അവർക്കൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് ഓരോരുത്തരെ വിളിച്ച് അവർ സർട്ടിഫിക്കറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മതി പ്ലഡ്ജ്. അപ്പോൾ എന്നിട്ട് അവർ കൺഗ്രാജുലേഷൻസ് യു ഓൾ ആർ പ്രൗഡ് കനേഡിയൻസിനാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ എമിൽ ബ്രോയുടെ മുഖത്ത് വേറെ തന്നെ വൈബ്, ഒരു ആറ്റിറ്റ്യൂഡ് കയറിയിട്ടുണ്ട്. ഗൈസ് ബി ജി വേണ്ട കുഞ്ഞുളങ്ങി കൈ എമിൽ ബ്രോ പോകുന്നു. ഗൈസ് വൈബ് എമിൽ ബ്രോ, ഫൈനലി എമിൽ ബ്രോ. അങ്ങനെ ഗൈസ് അവിടുന്ന് ഒരു ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കണം. എമിൽ ബ്രോ ആണ് നെക്സ്റ്റ്. എമിൽ ബ്രോ സൂപ്പർ എക്സൈറ്റഡ്, അതുകൊണ്ട് നമ്മൾ എമിൽ ബ്രോ ഇരിക്കുന്നു. ഗൈസ് ഫൈനലി അങ്ങനെ സെറിമണിയൊക്കെ കഴിഞ്ഞു. ഇനി ജഡ്ജിൻ്റെ കൂടെ പിക്ചർ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഫ്ലാഗിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് നല്ല കിടിലൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പിക്ചേഴ്സൊക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. പിക്ചേഴ്സ് എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആയി പോവാം. ചിലർക്ക് പിക്ചർ എടുക്കാൻ താല്പര്യമില്ല, താല്പര്യമില്ലാത്തവർ ഇറങ്ങി പോകുന്നുണ്ട്. എനിവേസ് എമിൽ ബ്രോ ഒരു മാസം പിക്ചർ എടുത്തിട്ടേ പോകത്തുള്ളൂ തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുകയാണ്. എനിവേസ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്കും ഒരു വ്ളോഗർ എന്ന നിലയ്ക്കും ഇങ്ങനൊരു സെറിമോണി കവർ ചെയ്യാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. എമിൽ ബ്രോയോട് ചോദിക്കാം, എന്താ എമിൽ ബ്രോ ആസ് എ കനേഡിയൻ എന്താ പറയാനുള്ളത്? ആസ് എ കനേഡിയൻ എന്താ എമിൽ ബ്രോയോട് ഇപ്പോൾ മനസ്സിൽ എന്താണ്? അത് വിഷമമുണ്ടോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഗിവപ്പ് ചെയ്തതിന്? അങ്ങനെ എന്തെങ്കിലും ഓ എമിൽ ബ്രോ ഇപ്പോൾ ഇംഗ്ലീഷ് അല്ല ഒരു കാര്യം വിളിക്ക് വായിന്ന് വരുന്നില്ല, കാരണം കനേഡിയൻ ആയല്ലോ. ഇപ്പോൾ മലയാളം സംസാരിക്കാന്ന് പറഞ്ഞ് ബ്രോ പ്രൗഡ് കനേഡിയൻ ബ്രോ. ഗൈസ് ഇതെല്ലാം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരാണ് പ്രൗഡ് കനേഡിയൻസ്. പക്ഷെ അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എമിൽ ബ്രോ ആണ്. ഗൈസ് ഇനി പിക്ചർ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഫ്ലാഗ്സിൻ്റെ ഒക്കെ ഇത് കാനഡയിലെ എല്ലാ പ്രോവിൻസിൻ്റെ ഫ്ലാഗ്സും കാനഡയുടെ ഫ്ലാഗും എല്ലാം ഉണ്ട്. ഇത് ജഡ്ജിൻ്റെ മൈക്ക്. എമിൽ ബ്രോ പിക്ചർ എടുക്കാൻ പോവാണ് ഗൈസ്. കൂട്ടത്തിൽ ഞാനും കൂടെ കയറി നിൽക്കാം, വൈറലാകുന്ന ആകട്ടെ, ചുമ്മാ നിൽക്കട്ടെ, വൈറലാകട്ടെ. ഒരു പിക്ചർ എടുത്താൽ മതി. You want me to take a picture for you? Yes, please. Take a picture. Yes, thank you. Guys, ivarku oru picture ok eduthu kodukkan nenu. Ivaru bayangara proud aayittu nikkunu. Njan parayan oru picture ok eduthu tharavar. Happy Canadians. Happy. Right on. Thank you so much. No problem. Appa enna bro engana kaaryangal ok ninne emil bro oda treat aanu. Certificate ok undu, flag ok set aayi. Let's go and see if the car is there still there. And one akaba ee terakil edake parking enu vidadana emil bro vandu oru vaaru meen anda meen medikan povana lagavathodu kodiyana sitterju medikan vandu aa naan aadiye parayilla ichu nertha parlo appo engena emil bro ninde ee canada ile journey engena irukku karena nee saudi il ottri kashtapettu saudi il arabide aattum thuppum kondu avadu nere prayavaya kaalathu padikkan enna lag enna idil canada vandu kashtapettu വീട് മേടിച്ചു. ഇപ്പം അതിൻ്റെ സിറ്റിസൺഷിപ്പ് എടുത്തു. ഇവിടെ ഈ കാനഡയെ പറ്റി ഒരുപാട് നെഗറ്റീവ് അടിക്കുന്ന നെഗറ്റീവ് വോളികളുണ്ട്. അമ്മമാരോട് എന്താ പറയാനുള്ളത്?
നെഗറ്റീവ് അടിക്കുന്നവന്മാരെന്ന് പറഞ്ഞാൽ ഒരു പണിക്കും പോവാത്തവന്മാരാണ്. അപ്പൊ അവരോട് എന്തോട് ഒരു അഡ്വൈസ്? എല്ലാം പണിക്കും പോവും, എല്ലാം പണിക്കും പോയി ജീവിക്കണേ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് കനേഡിയൻ സിറ്റിസൺഷിപ്പ് വ്ളോഗ്. അപ്പൊ ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എമിൽ ബ്രോയ്ക്ക് എല്ലാവിധ ആശംസകളും. അപ്പൊ എമിൽ ബ്രോ പ്രൗഡ് കനഡ. അങ്ങനെ ഗൈസ് ഇന്നത്തെ ഈ സിറ്റിസൺഷിപ്പ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എമിലിൻ്റെ ഫാമിലി ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേങ്കിൽ എമിലിന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറേ പേര് കുറേ വിഷസ് അയച്ചിട്ടുണ്ട്, എല്ലാം ഒന്നും ആഡ് ചെയ്യാൻ ഒക്കുന്നില്ല. എനിവേസ് രണ്ടും തന്നെ മെയിനായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഇടാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റിസൺഷിപ്പിൻ്റെ ഒരു സെറിമോണി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻറ്റ് വിട്ടാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. റോബിക്കാറ്റയ്ക്ക്. Hey, Emil, congrats. You made it. You've been through a lot of sweat and tears for this. It's been a long journey. Yeah, another big milestone for you. Keep it up, man. Hi, Emil. I'm so happy to have such a friend like you, and I'm so happy to see you become a Canadian citizen. Wish you all the best. Congratulations to you. Hi, bro. Citizen edukkanum ennu velli aagrahamayirunnu enikku. താങ്കൾക്ക് അത് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൺഗ്രാറ്റ്സ് ബ്രോ.